അപ്പോൾ ഇന്ന് കിട്ടിയ മീനുകൾ നമുക്കൊന്ന് നോക്കാം. യാ കംപ്ലീറ്റ് ഇന്ന് കിട്ടിയ മീനുകളാണ്. ഇപ്പോൾ കടലിൽ കുറേ ആണ്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് വല വീശുന്നത് ഇന്ന്. പിന്നെ ഇനി നമുക്ക് ഈ കുതിരവണ്ടിയിലൊന്ന് കയറിയാലോ. യെസ് കുതിരവണ്ടിയിലൊന്ന് കയറിയിട്ട് ചെറിയൊരു റൈഡ് പോവുന്നു. വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ ഒരാൾ വല വീശിട്ട് മീനിനെ പിടിക്കുന്നുണ്ട്. ഇന്ന് അതിൻ്റെ കുറച്ച് ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. ഏതൊക്കെ മീനിനെ കിട്ടിയെന്ന്, എത്രത്തോളം മീനിനെ കിട്ടിയെന്നൊക്കെ. ഇക്ക നല്ലൊരു വീശലിന് വീശിയിട്ടുണ്ട്. കടലിക്ക് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇക്ക വല വീശുന്നത്. സാധാരണ പോലെയുള്ള പോലെ അല്ല. ഇപ്പോൾ വീശ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല കരക്കെത്തിയിട്ടുമ്പോൾ നോക്കാം ഏതൊക്കെ മീനിനെ കിട്ടിയിരിക്കുന്നു, എത്രത്തോളം മീനിനെ കിട്ടിയിരിക്കുന്നുള്ളത്. ഇപ്പോൾ വലയൊക്കെ വീശി കരക്കെത്തിയിട്ടുണ്ട്. എന്തോ പിടിച്ചിട്ട് എന്തിനോ വേണ്ട എറിഞ്ഞിട്ടുണ്ട്. എന്ത് ഞണ്ടാണത്, ഒരു ഞണ്ടിനെ കിട്ടിയേക്ക് വെള്ളത്തിൽ പോകണ്ട വെച്ചിട്ട് അതിനെ പിടിക്കുക. ഞണ്ടിനെ, നല്ലൊരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ വലയിൽ ആ മീനുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം, ആ വലയിൽ ഏതൊക്കെ മീനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇക്കാൻ്റെ ബക്കറ്റ് അവിടെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞണ്ടിനെ അതിക്കിട്ട് ഈ വീശയിൽ കണ്ട ഒരുപാട് മീനിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഞണ്ട് കൈക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത ഞണ്ടാണ്. ഇതൊരു മീൻ, ഇത് പാരാന്ന് പറഞ്ഞിട്ടുള്ള മീനാണിത്. അങ്ങനെ ഒരുപാട് മീൻ, 10-12 മീനുകളും ഒറ്റ വീശയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ചെയ്യുക, ബക്കറ്റ് ഇട്ട് കൊടുക്കുക. ഈ മീനിനെ ഉണ്ട്, നല്ല ഫ്രഷ് മീൻ ഇപ്പം കിട്ടിയതാണ്. അതിന് ബക്കറ്റിൽ വേറെ ഏതൊക്കെ മീൻ ഉണ്ടെന്ന്, ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട്. ബക്കറ്റൊന്ന് തുറന്ന് നോക്കിയാൽ നമുക്ക് ഏതൊക്കെ മീനെ കിട്ടിയിരിക്കണെന്നുള്ളത് നോക്കാം. അപ്പം അതിൻ്റെ മുമ്പ് ഇതായിക്കുക, ഓരോ മീനിനെയും ഇതിൽ നിന്ന് വലയിൽ കുടുങ്ങിയ മീനിനൊക്കെ എന്ത് ചെയ്യാണ് എടുത്ത് ഇടുകയാണ്. ഇത് മുള്ളൻ്റെ കുട്ടിയാണ് തോന്നുന്നത്, ചെറിയ മുള്ളൻ്റെ കുട്ടി. അപ്പോൾ എന്ത് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തെയ്യണ്ട്, മീനൊക്കെ എടുത്തിട്ട് ബക്കറ്റൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ബക്കറ്റ് ഒന്ന് തുറന്ന് നോക്കാം. അതെ, ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട് ഇന്ന്. കൂടുതലായിട്ട് നമ്മൾ നേരത്തെ കണ്ട പാര, മുള്ളൻ്റെ കുട്ടികൾ, ആ വലിയ ഞണ്ടത നേരത്തെ കിട്ടിയേ. എന്തായാലും ഇക്ക ഇന്ന് വീശിയത് മുതലായിരിക്കുന്നു. ഇത് വലിയ മീൻ, പൂളാൻ എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ ഇത് ഒറ്റ വീശലുകൊണ്ട് കിട്ടിയതല്ല, ഒരുപാട് തവണ വീശുമ്പോൾ കിട്ടുന്ന മീനുകളാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഇക്ക വന്ന് വല വീശിയത് ഏതായാലും മുതലായിട്ടുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ മീനിനെ പിടുത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏതാ ഒരു കുതിരവണ്ടിയുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ ബീച്ചിൻ്റെ അടുത്ത്. വെറുതെ വന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്താ ചെയ്യുക, കുതിരവണ്ടിയിലൊന്ന് കയറി നോക്കാം. യെസ് നമ്മൾ കാത്ത് നിൽക്കണ്ട അവിടെ. നമുക്ക് എന്താ ചെയ്യുക, കുതിരവണ്ടിയിൽ കയറിയിട്ട് ചെറിയ ഒരു റൈഡ് പോവാം. അപ്പം നമ്മൾ കുതിരവണ്ടി കയറി ഇരുന്നു കുതിര പോവലും തുടങ്ങി. അടിപൊളി. അപ്പം കുതിരവണ്ടിയിൽ ഇങ്ങനെ നമുക്ക് എന്താ ചെറുതായിട്ടൊരു റൈഡ് പോയിട്ട് വരാം. അപ്പോൾ ഇത് നമുക്ക് ഇക്ക നേരത്തെ വലട്ട ഇക്ക എന്നൊരു മീനാണ് നമ്മളവിടുന്ന് കിടന്നൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്, ജീവനോടെ ഉള്ളതാണ്. അപ്പോൾ ഇത് എത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയും മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.